ഹലോ വീഡിയോയിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ എന്റെ കൂട്ടുകാരെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു 5.1 ആംപ്ലിഫയർ ആണ് അപ്പോൾ ഇതിന്റെ നമ്മൾ ഇപ്പോ ഫ്രണ്ട് വ്യൂ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേയിട്ട് എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന എന്റെ കൂട്ടുകാരുണ്ടെങ്കിൽ എന്റെ ചാനലും സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിയിക്കുക അപ്പോൾ ഇനി ഞാൻ പറഞ്ഞില്ല ആഗ്രഹിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്നിപ്പോൾ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഡിജിറ്റൽ ഓഡിയോസിൻ്റെ പുതിയൊരു 5.1 ആംപ്ലിഫയർ ആണ് ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് ഫ്യൂടെക്കിൻ്റെ റിമോട്ട് കിറ്റ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ട് ഏജ് തന്നെ നോക്കാം നമ്മളിപ്പോൾ ഒരു ക്ലാസിക് ലുക്ക് കിട്ടുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ഈ പാനലൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അല്ല ആംപ്ലിഫയറിൻ്റെ ഉള്ളിൽ നമുക്ക് ജസ്റ്റ് കുറച്ച് ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം നമുക്ക് ആംപ്ലിഫയറിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ പറയാം കൂടെ നമ്മൾ നമ്മുടെ കൂടെ നോക്കിയാൽ കാണാം സൈഡിലായിട്ട് ഞാൻ നമ്മുടെ കടയുടെ പേര് നമ്മുടെ നെയിം കൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ പാനൽ കൊടുത്തിട്ടുള്ള വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് നമ്മൾ ഈ പാനൽ കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മുടെ മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടുന്നതിൽ നല്ല വലിപ്പമുള്ളൊരു ക്യാബിനാണത് അതായത് ഇവിടെ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതിൽ നമുക്ക് നല്ല ഹൈറ്റ് കൂടിയിട്ടുള്ളൊരു ക്യാബിനാണ് ഈ ക്യാബിൻ അതുകൊണ്ട് തന്നെ ഇതിന് ആംപ്ലിഫയർ കാണാനും കുറച്ചുകൂടി ലുക്കും കൂടുതലാണ് നോർമൽ ആംപ്ലിഫയറിനേക്കാളും സ്പേസും കൂടുതലുണ്ട് അതേപോലെ തന്നെ കാണാനും നല്ല ലുക്കാണ് ഈ ആംപ്ലിഫയർ ഇപ്പോൾ ഇതിൻ്റെ രണ്ട് കൺട്രോളുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഒന്ന് സബിൻ്റെ കൺട്രോളാണ് മറ്റൊന്ന് ഇതിൻ്റെ ഫങ്ഷൻ വർക്ക് ചെയ്യാനുള്ള കൺട്രോളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിൽ നമുക്ക് നോക്കാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൽ ഡിസ്പ്ലേ കൊടുത്തിട്ടുള്ളത് ഒറ്റ സെക്ഷൻ മാത്രമാണ് കൊടുത്തിട്ടുള്ളത് ഡിസ്പ്ലേ കൊടുത്തിട്ടുള്ളത് ഈ ഒരു സെക്ഷനാണ് ഇതിൻ്റെ അതായത് ഈ ഒരു കൺട്രോളാണ് നമ്മൾ ഫങ്ഷനായിട്ട് കൊടുത്തിട്ടുള്ളത് അത് തന്നെയാണ് മാസ്റ്ററും നമുക്ക് അതേപോലെ എല്ലാ ഇതും സെലക്ട് ചെയ്യാനായിട്ട് ആ കൺട്രോൾ വഴി പറ്റും നമ്മുടെ ഷോപ്പിൻ്റെ ചെക്കിങ് ഏരിയയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് ഡസ്റ്റും കാര്യങ്ങളൊക്കെ അതുപോലെ കുറേ ക്യാബിനുകളൊക്കെ കാണാം അപ്പം എൻ്റെ കൂട്ടുകാർ വേറൊന്നും വിചാരിക്കരുത് അത് നമ്മുടെ ചെക്കിങ് ഏരിയയാണ് നമ്മുടെ അസംബിൾ ചെയ്യണതും അതുപോലെ നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മൾ പരീക്ഷണങ്ങളൊക്കെ നടത്തുന്ന ഒരു സ്ഥലമാണ് അതാണ് ഇങ്ങനെ ഇതായിട്ട് ഇങ്ങനെ കിടക്കുന്നത് പിന്നെ നമുക്കിതിൻ്റെ അടുത്ത കാര്യങ്ങളിലേക്ക് പോകാം പിന്നെ ഇതിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇവിടെ കുറച്ച് ആ ഒരു ലോഗോകളൊക്കെ കാണുന്നൊക്കെ നമ്മൾ ജസ്റ്റ് ഭംഗിക്ക് വേണ്ടി കൊടുത്തിട്ടുള്ളതാണ് അല്ലാതെ വേറെ പ്രത്യേകതകളൊന്നുമില്ല ഇത് നോർമൽ റിമോട്ട് കിറ്റ് തന്നെയാണ് ഇതിൻ്റെ ആ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിമോട്ട് കിറ്റിൽ നമുക്ക് USB ബ്ലൂടൂത്ത് ഇൻബിൽട്ടാണ് ഇതിൽ തന്നെ നമുക്ക് ഫ്ലാക്ക് വേവ് ഫോർമാറ്റുകളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു റിമോട്ട് കിറ്റാണ് നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഓഡിയോ ക്വാളിറ്റി നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് ഒരു എല്ലാ ഓഡിയോ ഫോർമാറ്റും അതായത് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലാക്ക് വേവ് തുടങ്ങിയിട്ടുള്ള എല്ലാ ഓഡിയോ ഫോർമാറ്റിലും നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ നല്ല പെർഫോമൻസും ഉണ്ട് നമ്മൾ സാധാരണ USB പാനലിന് വിട്ടിട്ടുള്ള ഒരു ക്വാളിറ്റി ഈ ബോർഡിൽ കിട്ടുന്നുണ്ട് പിന്നെ ഈ ബോർഡിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് നമ്മൾ ആദ്യം വൈകണ്ട തന്നെ ഇതിൻ്റെ വീഡിയോ ഉണ്ടാവും അപ്പോൾ ഈ ബോർഡിന് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു സംഭവമാണ് നമ്മുടെ പകാരിയുടെ ബോർഡിലുള്ള ആ ഒരു ഫംഗ്ഷനൊക്കെ തന്നെ നമുക്ക് ഈ റിമോട്ട് കിറ്റിലും കിട്ടുന്നുണ്ട് നമ്മൾ സെപ്പറേറ്റ് വേറെ USBയിലേക്ക് മെർജ് ചെയ്ത് ചെയ്യേണ്ട ഇതൊന്നും ഇല്ല ഈ കിറ്റിന് അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് പിന്നെ ലിറിക്സ് ഡിസ്പ്ലേ ആണ് നമ്മുടെ മ്യൂസിക്കൊക്കെ നമ്മൾ പെൻഡ്രൈവ് വഴി പ്ലേ ചെയ്യുമ്പോൾ ലിറിക്സൊക്കെ ഡിസ്പ്ലേയിൽ എഴുതി കാണിക്കും നമ്മുടെ ബ്രാൻഡ് സെറ്റിലൊക്കെ ഉള്ള പോലെ തന്നെ അത് എഴുതി കാണിക്കുകയിൽ പിന്നെ ഞാനിവിടെ ഈ ഡിസ്പ്ലേയുടെ തൊട്ട് താഴെ വരുന്ന രീതിയിലാണ് ഈ പെൻഡ്രൈവൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ആംപ്ലിഫയറിൻ്റെ ഉള്ളിലേക്ക് പോകാം ആംപ്ലിഫയറിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ബോർഡുകളൊക്കെ പിന്നെ വയറിങ്ങൊക്കെ എനിക്ക് പറ്റാവുന്ന രീതിയിലാണ് ഞാൻ ഒതുക്കി നല്ലപോലെ ചെയ്തിട്ടുണ്ട് പിന്നെ നല്ലപോലെ ഇമ്പ്രൂവ് ചെയ്ത് ഞാൻ കൊണ്ടുവരാം ഞാൻ പിന്നെ വയറിങ്ങിൽ അധികം ശ്രദ്ധിക്കാത്ത ഒരാളാണ് അങ്ങനെ ഒരു വലിയൊരു പോരായ്മയുണ്ട് അത് പിന്നെ നമുക്കൊന്ന് കറക്റ്റാക്കി എടുക്കാം ഇപ്പം നമ്മൾ ആംപ്ലിഫയറിൻ്റെ ഇൻസൈഡിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം ഇപ്പോൾ ഇവിടെ നമ്മളൊരു നമ്മുടെ 5 ചാനൽ ബോർഡ് അതുപോലെ തന്നെ മോസ്ഫെറ്റ് ബോർഡ് ഇതൊക്കെയാണ് നമ്മൾ പവർ ആംപായിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ നമ്മളൊരു ടൈപ്പ് 16 ഒരു ട്രാൻസ്ഫോമറാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ ഞാനിതിൻ്റെ ഗെയിൻ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ റെസിസ്റ്ററൊക്കെ മുകളിലിട്ടുള്ളത് പിന്നെ നമ്മൾ വയറിങ്ങൊക്കെ നല്ലപോലെ ടാഗ് ചെയ്തിട്ടുണ്ട് നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ നല്ലപോലെ ഒതുക്കി ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ അന്ന് പറഞ്ഞിരുന്നല്ലോ നമുക്ക് വർക്ക് അത്രയും അർജൻ്റ് ആയിരുന്നു ഇനി ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ നമ്മുടെ സ്പീക്കർ ഔട്ട്പുട്ടുകളാണ് ഇപ്പോൾ ഈ കാണുന്നത് പിന്നെ അതേപോലെ തന്നെ ഒരു കൂളർ ഫാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ 5 ചാനൽ ഇൻപുട്ട് ഓക്സ് ഇൻപുട്ട് ഇത്രയൊക്കെയാണ് ബാക്കിൽ വരുന്ന കാര്യങ്ങൾ ഇനി നമുക്ക് ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ട് ഏജിലേക്ക് പോകാം ഫ്രണ്ട് ഏജിലുള്ള അത് ഒന്നുകൂടി ഞാൻ നല്ല ഡീറ്റെയിൽ ചെയ്ത് കാണിച്ചു തരാം
ഫസ്റ്റ് തന്നെ നമ്മളൊരു കൺട്രോൾ യൂസ് ചെയ്തിട്ടുണ്ട്, സബിന്റെ കൺട്രോൾ ആണ്. പിന്നെ അതിന്റെ തൊട്ടപ്പുറത്ത് പവർ ബട്ടൺ. പിന്നെ ഇപ്പൊ നമ്മൾ ആംപ്ലിഫയർ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ കൺട്രോളിന്റെ ഉള്ളിൽ ഒരു ബ്ലൂ ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ചെറിയ ഷെയ്ഡായിട്ട് വേറെ ഒരു കളർ പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷെ ബ്ലൂ ലൈറ്റ് തന്നെയാണ്. പിന്നെ നമ്മൾ ഇവിടെ ഒരു മാസ്റ്റർ കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ എൻകോഡറാണ്, റോട്ടറി എൻകോഡറാണ് നമ്മൾ അവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ പുഷ് പുള്ളി ചെയ്യുന്ന ഒരു ടൈപ്പുള്ള പവർ സ്വിച്ചാണ് കൊടുത്തിട്ടുള്ളത്. നോർമൽ ടൈപ്പ് സ്വിച്ചല്ല നമ്മുടെ ലാമ്പിനും. ഇപ്പം ഇങ്ങനത്തെ സ്വിച്ചാണ് ഞാൻ വെക്കാറ്. ഇത് നമ്മുടെ സബിൻ്റെ കൺട്രോളാണ്. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഫുള്ള് വോളിയം ക്ലോസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഈ ആമ്പും ചെയ്തിട്ടുള്ളത്. എല്ലാ ആമ്പും അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. പിന്നെ ഇതിൻ്റെ പാനിൽ നിങ്ങൾക്ക് ഇതിലെങ്ങനെയുണ്ടെന്നുള്ളതൊക്കെ കമൻറ്റിൽ കൂടെ പറയാം. ആംപ്ലിഫയർ കാണാനായിട്ട് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. ഇപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ഫ്രണ്ട് പേജിൽ വരുന്ന കാര്യങ്ങളുള്ളത്. ഇനി നമുക്ക് ആംപ്ലിഫയറിൻ്റെ ഇൻസൈഡായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാം. ഇപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന കാര്യങ്ങൾ. ആംപ്ലിഫയറിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം. ഇപ്പം ഇതിൽ നമ്മളൊരു ഹെവി ആയിട്ടുള്ളൊരു ഹീറ്റ് സിങ് കൊടുത്തിട്ടുണ്ട്. രണ്ട് കൂളർ ഫാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ തന്നെ ഒരു 5 ചാനൽ ബോർഡാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് KDRA 7292 എന്ന് പറഞ്ഞ IC ആണ് നമ്മളതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതാണ് നമ്മൾ ചാനലിന് വേണ്ടി കൊടുത്തിട്ടുള്ളത്. അത് ഏകദേശം 40+40 RMS റേറ്റിംഗ് ഉള്ള ഒരു IC ആണ്. നല്ല ക്വാളിറ്റിയുള്ള IC ആണ്. അപ്പം നമ്മുടെ ഓഡിയോ ചെക്കിങ്ങിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. പിന്നെ ഫ്യൂടെക്കിൻ്റെ റിമോട്ട് കിറ്റ്. പിന്നെ ഇതിൽ നമ്മൾ പവർ സപ്ലൈക്ക് വേണ്ടിയിട്ടാണ് നമ്മളൊരു റെക്ടിഫയർ സെക്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൽ 9040 240 വരുന്ന മോസ്ഫെറ്റാണ് നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൽ സ്പീക്കർ പ്രൊട്ടക്ഷനായിട്ട് ഓൾറെഡി അതിലുണ്ട്. നമ്മുടെ ആ 5 ചാനൽ ബോർഡിൽ സ്പീക്കർ പ്രൊട്ടക്ഷൻ ഉണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് വേറെ സെപ്പറേറ്റ് വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ സബിന് മാത്രം നമ്മൾ സെപ്പറേറ്റ് പറഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ റിമോട്ട് കിറ്റിന് വേണ്ടിയിട്ട് ഒരു ബക്ക് ബോർഡും വെച്ചിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഉള്ളിൽ വരുന്നത്. പിന്നെ വീഡിയോ നമ്മൾ കുറച്ച് പെട്ടെന്ന് കൊടുക്കാനുള്ള എൻ്റെ ഒരു തിരക്ക് കാരണമാണ് അധികം എനിക്ക് എടുക്കാൻ പറ്റാത്തത്. അപ്പോൾ നേരെ നമുക്ക് ഓഡിയോ ടെസ്റ്റിലേക്ക് പോകാം. Oh yeah.